അലൈക്കും വെൽക്കം ബാക്ക് ടു ആശുസ് വേൾഡ് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നാല് മീഡിയം സൈസ് ക്യാരറ്റ് ആണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ്ട് വെള്ളം കുറച്ച് പോലും ആയിട്ട് ചെയ്യാതെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് ഇതൊരു മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടു ഫോർട്ടി എം എൽ ആണ് ഈ കപ്പിൻ്റെ അളവ് അത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാം ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത്രയുമേ എടുത്തിട്ടുള്ളൂ നെക്സ്റ്റൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറുതായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒഴിച്ച് വെച്ചേ കോക്കനട്ട് ഓയില് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചെറുതായിട്ട് ചൂടായതിനു ശേഷം ഈ നമ്മൾ ബൗളിൽ മാറ്റി വെച്ച് ക്യാരറ്റും അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ക്യാരറ്റും ഓയിലും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു ഓയിലാണ് ഇത് നമുക്ക് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഓയിലാണ് ഇത് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിമ് സിമ്മിലേക്ക് ഇടണം ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ അങ്ങനെ കിടന്നതെന്ന് ക്യാരറ്റ് ഒന്ന് വേവണം എണ്ണയിൽ കിടന്നൊന്ന് വേവണം ഏകദേശം എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ കളറൊക്കെ എണ്ണയിലേക്ക് പിടിച്ചു വരുന്നിട്ടുണ്ട് ഏകദേശം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു നമ്മുടെ നമ്മളെണ്ണയുടെ കളറൊക്കെ മാറി നല്ല ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ആക്കണം കൂടുതൽ സമയം ഇത് അരിക്കാതെ തണുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കാനും പറ്റില്ല ക്യാരറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോവും എണ്ണ ചൂടുള്ളത് കൊണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കണം അങ്ങനെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ അത് കണ്ടാൽ തന്നെ ഒരു കളറാണ് ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ എണ്ണയിൽ അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം നമുക്ക് എണ്ണ തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഓയില് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ബോട്ടിലായ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ നമുക്ക് ഈ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം നമ്മൾ എടുത്തിട്ടുള്ള സെയിം ക്വാണ്ടിറ്റി തന്നെയാണോ വന്നിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അത്ര തന്നെയാണ് വന്നിട്ടുള്ളത് ഓയിൽ നമുക്കിനി ബോട്ടിലേക്ക് മാറ്റാം ഈ ഒരു ഓയിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്ക് സ്കിന്നു ബ്രൈറ്റനിങ്ങിനും അതുപോലെ സ്കിന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഉപയോഗിക്കാം പ്രത്യേകിച്ചും ഈ തണുപ്പ് കാലത്ത് നമ്മൾ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കും ഇതിനൊക്കെയുള്ള ബെസ്റ്റ് റെമഡിയാണ് ക്യാരറ്റ് ഓയിൽ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു